ഗബ്രി ഇപ്പോൾ പറയുന്നതൊക്കെ പച്ചക്കള്ളമാണെന്നും ജനങ്ങളൊന്നും മണ്ടന്മാരല്ല എന്നും ഗബ്രിയെ നേരത്തെ തന്നെ ഷോയിൽ നിന്നും പുറത്താക്കണമായിരുന്നുവെന്നും പറയുകയാണ് മുൻ മത്സരാർത്ഥിയായ ജാൻമണിദാസ്. ബിഗ് ബോസിലെ ഫാമിലി വീക്ക് കുറച്ചുകൂടെ നേരത്തെ വേണമായിരുന്നുവെന്നും ജാൻമണിദാസ് പറയുന്നുണ്ട്. എല്ലാവർക്കും ആ സന്തോഷം അനുഭവിക്കാനുള്ള അവസരം ഉണ്ടാകണമായിരുന്നു. ഒന്നര മാസം കഴിഞ്ഞതിന് ശേഷമാണ് താൻ വീട്ടിൽ നിന്നും ഇറങ്ങിയത്. അതുകൊണ്ട് ഫാമിലി വീക്ക് നേരത്തെ വന്നാൽ നന്നായിരുന്നുവെന്നും ജാൻമണിദാസ് പറയുന്നു. ഫൈനലിൽ ആര് കപ്പുയർത്തണമെന്ന ആഗ്രഹം ജാൻമണി പറയുന്നുണ്ട്. ജിൻഡോയുമായി അടുത്ത സൗഹൃദമായിരുന്നു ജാൻമണിക്കുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ സീസണിൽ ജിൻഡോ കപ്പടിക്കണമെന്നാണ് ആഗ്രഹമെന്നും അദ്ദേഹം തൻ്റെ ചേട്ടനാണെന്നുമാണ് ജാൻമണിദാസ് പറയുന്നത്. നേരത്തെയും ജാൻമണി ജിൻഡോയുടെ പേര് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ജിൻഡോ വിജയിക്കണമെന്ന വലിയ ആഗ്രഹം തനിക്കുണ്ടെന്നും ജാൻമണി പറയുന്നു. വളരെ ഇന്നസെൻ്റായ വ്യക്തിയാണ് ജിൻഡോയെന്നും എത്ര അടികൂടിയായാലും പുള്ളി അതെല്ലാം പെട്ടെന്ന് തന്നെ മറക്കുമെന്നും ദേഷ്യം മനസ്സിൽ വെക്കാത്തയാളാണ് ജിൻഡോയെന്നും ഒരു കുട്ടിയുടെ മനസ്സാണെന്നും വളരെ ജെനുവിനായിട്ടാണ് ജിൻഡോ കളിക്കുന്നതെന്നും ജാൻമണി പറയുന്നു. ജിൻഡോ, ഋഷി എന്നിവരാണ് ആ വീട്ടിൽ വളരെ ജെനുവിനായിട്ട് ഇപ്പോൾ കളിക്കുന്നതെന്നും ജിൻഡോ കപ്പടിക്കുമോ ഇല്ലയോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാമെന്നും ജാൻമണി പറയുന്നു. രണ്ടാമതായി ഋഷി വരണമെന്നാണ് താൻ ആഗ്രഹിക്കുന്നതെന്നും അവർ കൂട്ടിച്ചേർക്കുന്നുണ്ട്. ജാസ്മിന്റെ കാര്യമാണെങ്കിൽ ഗബ്രിയോട് ചോദിക്കണമെന്നും ജാസ്മിനെ പറ്റി ഗബ്രിക്ക് കൂടുതൽ പറയാൻ കഴിയുമെന്നും ചിരിച്ചുകൊണ്ട് ജാൻമണിദാസ് പറയുന്നു. സത്യം പറഞ്ഞാൽ ഗബ്രിയുടെ കാര്യം പറയാൻ തനിക്ക് താല്പര്യമില്ല എന്നാണ് ജാൻമണിദാസ് തുറന്നടിക്കുന്നത്. ഗബ്രി പുറത്തു വന്നപ്പോൾ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതിൻ്റെയൊക്കെ സത്യം എന്താണെന്ന് ജനങ്ങൾക്ക് നന്നായി അറിയാം. നമുക്ക് എല്ലാവർക്കും കുടുംബമൊക്കെയുണ്ട്. അതൊക്കെ നോക്കിയിട്ട് സംസാരിക്കുന്നത് തന്നെയാണ് നല്ലത്. ജാസ്മിൻ കാരണമാണ് ഗബ്രി പുറത്തേക്ക് പോയതെന്നാണ് താൻ കരുതുന്നത്. സിബിനും താനുമായി വളരെ അടുത്ത ബന്ധമാണുള്ളതെന്നും അദ്ദേഹത്തിന്റെ പല കാര്യങ്ങളും തനിക്ക് കൃത്യമായിട്ട് അറിയാമെന്നും ജാൻമണി വ്യക്തമാക്കുന്നു. സിബിന് ഒരു ആംഗ്യം കാണിച്ചെന്നും പറഞ്ഞാണ് ബിഗ് ബോസിൽ നിന്നും സിബിനെ പുറത്താക്കിയത്. പക്ഷേ ഫിസിക്കൽ അസോൾട്ട് നടത്തിയ റസ്മിനെ യെല്ലോ കാർഡ് കൊടുത്ത് അവിടെ നിർത്തിയത് തനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നും അതുപോലെ തന്നെ ഹോട്ടൽ ടാസ്കും തനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നും ജാൻമണി പറയുന്നുണ്ട്. ഒരു ഹോട്ടലിന്റെ സാഹചര്യമൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല. അതിഥികളായി എത്തിയ ശ്വേത മേനോനും സാബു മോനും കിട്ടേണ്ട ബഹുമാനം അവിടെ കിട്ടിയിട്ടില്ല. അങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ടെന്നും നോറയും റസ്മിനും ഒരുമിച്ച് ബാത്റൂമിൽ കയറി സംസാരിക്കുന്നത് താൻ കണ്ടുവെന്നും ജാൻമണി പറഞ്ഞു. മാത്രമല്ല, താൻ ശപിച്ചെന്ന് പറഞ്ഞ ബഹളമുണ്ടാക്കിയ നോറ മുഖത്ത് നോക്കി ശപിച്ചപ്പോൾ ആരും അത് ചോദ്യം ചെയ്തില്ല എന്നും ജാൻമണിദാസ് പറയുന്നു. അതോടൊപ്പം അർജുന്റെ ആരാധകർ തന്നെ ലക്ഷ്യമിടുന്നുണ്ടെന്നും ജാൻമണി പറയുന്നുണ്ട്. ഫോൺ വിളിച്ചൊക്കെ അർജുന്റെ ആരാധകർ തന്നെ ചീത്ത പറയുന്നുണ്ട്. അതിന്റെ പേരിലൊന്നും താൻ ഒന്നും പറയുന്നില്ല. പക്ഷെ എല്ലാവരും മനസ്സിലാക്കേണ്ടത് ജനങ്ങളാരും പൊട്ടന്മാരല്ല എന്നുള്ളതാണ്. അവരെല്ലാം കാണുന്നുണ്ട്. അവർക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാകുന്നുണ്ട്. ജാസ്മിൻ ഒരു പാവം കുട്ടിയാണ്, അവളെ പിന്തുണയ്ക്കണം. ഗബ്രിയെ കുറച്ച് മുന്നേ പുറത്താക്കണമായിരുന്നു. ഗബ്രി പോയതിനു ശേഷം ജാസ്മിൻ നന്നായി കളിക്കുന്നുണ്ടെന്ന് കേൾക്കുന്നുവെന്നും ജാൻമണി പറയുന്നു. ജാസ്മിനോട് പ്രണയം പറഞ്ഞിട്ടില്ലെന്ന ഗബ്രിയുടെ വാദം സൂചിപ്പിക്കുമ്പോൾ എല്ലാം നിങ്ങൾ കൃത്യമായി കണ്ടതല്ലേ, പിന്നെ എന്തിനാണ് ഇങ്ങനെ ചോദിച്ചത്, അവനോട് തന്നെ ഇക്കാര്യങ്ങളൊക്കെ ചോദിക്കണമെന്നായിരുന്നു ജാൻമണിദാസിന്റെ മറുപടി. കഴിഞ്ഞ ആഴ്ച പുറത്തായ ശ്രീരേഖയെ പറ്റിയും ജാൻമണി സംസാരിക്കുന്നുണ്ട്. ശ്രീരേഖ വളരെ സ്വീറ്റ് ആണ്. അവരോട് താൻ പുറത്തു വന്ന ശേഷം സംസാരിച്ചുവെന്നും ജാൻമണി പറഞ്ഞു. സീസൺ 6 നിന്നും നേരത്തെ പുറത്തായി ജാൻമണിദാസ് അറിയപ്പെടുന്ന സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റാണ്. കഴിഞ്ഞ ദിവസം എവിക്റ്റായ ശരണ്യ ആനന്ദ് എയർപോർട്ടിലെത്തിയപ്പോഴും ജാൻമണി ശരണ്യയെ കാണാനായി എത്തിയിരുന്നു. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.